41 ദിവസം കൊണ്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളും അയൽരാജ്യമായ നേപ്പാളും സന്ദർശിച്ച് ചെറുവാടി അഡ്വഞ്ചർ ക്ലബ് അംഗങ്ങൾ തിരിച്ചെത്തി. യാത്രയ്ക്കിടെ കശ്മീരിലെ ഉംലിംഗ്ല ചുരത്തിലും സംഘം സന്ദർശനം നടത്തി. തിരിച്ചെത്തിയ സംഘത്തിന് ഉജ്ജ്വല സ്വീകരണമാണ് നൽകിയത്. കേട്ടറിഞ്ഞതിനേക്കാൾ ഉപരി രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിലെയും അയൽരാജ്യമായ നേപ്പാളിന്റെയും സംസ്കാരത്തെ നേരിട്ടറിഞ്ഞാണ് ചെറുവാടി അഡ്വഞ്ചർ ക്ലബ് അംഗങ്ങൾ നാട്ടിൽ തിരിച്ചെത്തിയത്. 41 ദിവസമാണ് ഇവർ സന്ദർശനത്തിനായി ചിലവഴിച്ചത്. 1965 1969 മോഡൽ 3 ബില്ലീസ് ജീപ്പുകളിലായിരുന്നു ഇവരുടെ സാഹസിക സഞ്ചാരം. കശ്മീരിലെ ലഡാക്കിലെ ഉംലിംഗ്ല ചുരത്തിനടക്കം ഈ ജീപ്പുകൾ ഉപയോഗിച്ചാണ് സംഘം സന്ദർശനം നടത്തിയത്. സിന്ധു നദിക്കും കോയുലിംഗ് പാതിർത്തിക്കും ഇടയിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള വാഹന സഞ്ചാരപാതയായ ഉംലിംഗ്ല പാലം. സമുദ്രനിരപ്പിൽ നിന്ന് 19,300 അടി ഉയരത്തിലുള്ള ഈ ചുരം താണ്ടിയെന്നത് ഈ സാഹസികരുടെ സഞ്ചാരത്തെ ശ്രദ്ധേയമാക്കുകയാണ്. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 9 സംഘമാണ് കേട്ടറിഞ്ഞ ഇന്ത്യൻ സംസ്കാരത്തെ നേരിട്ടറിയുന്നതിനായി യാത്ര നടത്തിയത്. ലോക റെക്കോർഡിട്ടാണ് സംഘം തിരിച്ചെത്തിയത്. എന്നെ അൽത്താഫിന്റെ നേതൃത്വത്തിലുള്ള 9 സംഘമാണ് യാത്രയിൽ ഉണ്ടായിരുന്നത്. 41 ദിവസത്തിനിടെ 11,800 കിലോമീറ്ററാണ് ഇവർ സഞ്ചരിച്ചത്. ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തെയും ജനങ്ങളുടെ ജീവിതവും സംസ്കാരവും നേപ്പാളിനെയും നേരിട്ടറിയാൻ കഴിഞ്ഞതായി ടീം ക്യാപ്റ്റൻ അൽത്താഫ് പറഞ്ഞു. ഉണ്ടായിരുന്നത് ഭൂട്ടാന് അങ്ങനത്തെ ഭാഗങ്ങളായിരുന്നു. സിക്കിം ആസാം ഭാഗങ്ങളിലേക്ക് ശക്തമായ മഴയും വെള്ളപ്പൊക്കം കാരണം നമുക്ക് അവിടേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ യാത്രയിൽ മെയിനായിട്ട് നമ്മൾ പങ്കുവെക്കാനുള്ളത് പല ജീവിത സാഹചര്യങ്ങളും നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റി. പല രീതിയിലുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഇവിടെ നമ്മൾ നടക്കുന്ന മാതിരി വളരെ പിന്നോക്ക രീതിയിലുള്ള ആളുകളും അങ്ങനത്തെ രീതിയിലുള്ള ഒരു ജീവിത സാഹചര്യമാണ്. അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റി. സാഹസിക യാത്ര കഴിഞ്ഞെത്തിയ സംഘത്തിന് നാട്ടുകാർ ഇടവഴിക്കടവിൽ സ്വീകരണം നൽകി. സ്വീകരണ പരിപാടി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷമലുലത്ത് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. സംഘാംഗങ്ങൾക്ക് വിശിഷ്ടാതിഥികൾ ഉപഹാരവും നൽകി. ഗുലാം ഹുസൈൻ കൊളക്കാടൻ അധ്യക്ഷനായി. മുക്കം പ്രസ് ക്ലബ് പ്രസിഡന്റ് സി ഫസൽ ബാബു മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എം ടി റിയാസ്, ആയിഷ ചെല്ലപ്പുറത്ത്, അബ്ബാസ് കളത്തിൽ, അഷ്റഫ് കൊളക്കാടൻ, ഷാബൂസ് അഹമ്മദ്, സലീം പാറയ്ക്കൽ, നിയാസ് ചേറ്റൂർ എന്നിവർ സംസാരിച്ചു. ആതിര സി എസ്, സി ടി വി പ്രാദേശിക വാർത്താ.